കുറച്ചൊന്നും മേടിച്ചില്ല. ഡോക്ടർ വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാം. കുടലിൽ പരുക്കലുണ്ടായി, അത് പൊട്ടിയതാണ്. എന്തായാലും ആ സമയത്ത് കൊണ്ടുവന്ന് നന്നായി. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി സീരിയസ് ആയേനെ. ഇനി മേടിക്കാനൊന്നുമില്ല, ഒരു മാസത്തെ റെസ്റ്റ് വേണം. മരുന്നും കൃത്യമായി കഴിക്കണം. രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം. ഒരാഴ്ച കഴിയുമ്പോൾ ചെക്കപ്പിന് വരണം. കട്ടിയുള്ള ആഹാരമൊന്നും ഇപ്പോൾ കൊടുക്കരുത്. ജ്യൂസോ പഴവർഗ്ഗങ്ങളോ മറ്റോ ഇപ്പോൾ കൊടുത്താൽ മതി. ഏറിയൽ പൊടിയിരിക്കഞ്ഞി, അത് മാത്രമേ രണ്ടാഴ്ചത്തേക്ക് കൊടുക്കാവൂ. ഈ മരുന്നുകൾ ഒരു മാസം കഴിക്കണം. മാംസാഹാരം 3 മാസം കഴിച്ച് കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ശരി. കാത്തിരുന്നു മടുത്തോ? ഇല്ലടോ. ഇതാണ് എന്താ നീക്ക് ചിന്നമോള്? ചിന്നമോള് ചേച്ചി അറിയോ? പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, രേവതി ചേച്ചി. അമ്പടി മിടുക്കി. ഞാൻ ഉന്നാല അടുക്കോട്ടെ. സൂക്ഷിച്ചു പോ, മഴ പെയ്തെടുക്ക. തിന്നു. ഹായ്. ഹായ് രാഹുൽ, ഇതാണ് എന്റെ ഫ്രണ്ട് രേവതി. ഹായ്. താൻ വിഷമിക്കണ്ടോ? തന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അന്ന് അങ്ങനെയൊക്കെ തന്നെ പറയും. എന്തായാലും നല്ല ആത്മാർത്ഥമുള്ള ഫ്രണ്ടാ. കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണല്ലോ വഴക്ക് പറഞ്ഞത്. നമുക്കൊരു കോഫി കുടിച്ചാലോ? ആ വാനേ. ചിന്നമോളെ. അപ്പൊ എല്ലാവർക്കും ചീസ്. രണ്ടും തന്നെ എന്താ ആരോഗ്യം? ഇവൻ സ്മോൾ അടിച്ചിട്ടും കുഴപ്പമില്ല, നമുക്കൊരു കമ്പനി തന്നെ മതിയായിരുന്നു. എന്താടാ ആരെങ്കിലും കയറി കൊളുത്തിയോ? ഉഴപ്പായെന്നാ തോന്നുന്നേ. ആരാടാ പറയ്, എവിടെ ഉള്ളതാടാ? പറയടാ, പറയ നീ. ആദ്യ കാഴ്ചയിൽ തന്നെ എന്റെ മനസ്സിൽ കേറിപ്പറ്റിയതാവൾ. ആര്? ഒരു ചിത്രശലഭത്തെ പോലെ പറന്നു വന്ന് എന്റെ മനസ്സിൽ കയറിയിരുന്ന മധു നുകരിയാണ്. നിന്റെ ഒടുക്കത്തെ ഒരു സാഹിത്യം, നീ ആളാരാണെന്ന് പറ. എന്റെ മനസ്സിന്റെ ചെപ്പിനുള്ളിൽ സുഖമുള്ളൊരു നോവായി മാറിയിരിക്കാം. മണ്ണാൻ കേട്ട നിന്റെ ഒരു തൊലിഞ്ഞ കവിത, നിർത്തിയിട്ട് കാര്യം പറടാ. അതെ, നാളെ പറയാം. ഇവന്റെ ഒരു കാര്യം.
നിന്നെക്കുറിച്ച് എനിക്കറിയാം, പക്ഷേ എന്നെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല. കൈക്കുഞ്ഞാർന്നപ്പോൾ തന്നെ ജന്മം തന്നവർ സെൻറ് ജോസഫ് ഓർഫനേജിന് മുമ്പിൽ ഉപേക്ഷിച്ചതാണ് എന്നെ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സഹോദര സ്നേഹം എനിക്ക് കിട്ടിയിട്ടുമില്ല. ഓർഫനേജിൻ്റെ നാല് ചുവരുകൾക്കിടയിൽ ഒറ്റപ്പെട്ടവനായിരുന്നു ആദ്യമൊക്കെ ഞാൻ. പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് ആന്റണിയും വിജയും ഷാനവാസും ഓരോരുത്തരായി കടന്നു. ഒരേ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോകുന്നതും വൈകുന്നേരങ്ങളിലെ കളിയുമൊക്കെ. ആ ബന്ധം ഇന്നും ഞങ്ങൾ തുടരുകയാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ സഹോദരങ്ങളായി അതിലുപരി സുഹൃത്തുക്കളായി ഞങ്ങൾ എന്നും കഴിയുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും തനിച്ചൊരു ജീവിതം വേണം. ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബജീവിതം. ഒരനാഥനായതുകൊണ്ട് പെണ്ണ് തരാൻ മടിക്കുന്നവരാണ് നമ്മുടെ സമൂഹം. നിന്നോട് തന്നെ തുറന്നു ചോദിക്കാൻ ഒരു മടിയാണ്. പക്ഷേ ചോദിക്കാതിരിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അത്രയ്ക്ക് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. എസ് ആയാലും നോ ആയാലും ഞാനത് അംഗീകരിക്കും. അവളാണ് എന്റെ കാതലി.